ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് മൊബൈലിൻ്റെ ഫേക്ക് ചാർജിങ്ങിനെ കുറിച്ചാണ്. ചിലപ്പോൾ നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20% കുത്തിയിട്ട് കഴിഞ്ഞാൽ 20, 21 ചിലപ്പോൾ കുറച്ച് കൂടുതൽ കയറും. അങ്ങനെ കറക്റ്റായിട്ട് ചാർജിങ് കയറാത്ത കംപ്ലൈൻറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ മൊത്തം കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഈ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ചാർജറാണ്. ചാർജറിൽ നോക്കേണ്ടത് നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കണം. വേറെ ഏത് ഡിവൈസ് ആണെങ്കിലും 6, 7 ഒക്കെ പിന്നെ പല ഡിവൈസുകളുണ്ട്. ഏത് ഡിവൈസിലാണേലും മൊബൈലിലാണെങ്കിൽ നിങ്ങൾ 5 വോൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഈ 2 ആമ്പിയറിൻ്റെ ഒരു ചാർജറെ നിങ്ങൾ ചാർജ് ചെയ്ത് നോക്കണം. കാരണം കസ്റ്റമർ എപ്പോഴും ഉപയോഗിക്കുന്നത് ചിലപ്പോൾ 500 mAh ചാർജറായിരിക്കും, അതായത് 1.5 ആമ്പിയർ. പിന്നെ 1 ആമ്പിയറിൻ്റെയോ 1.5 ആമ്പിയറിൻ്റെയോ പല രീതിയിൽ ചാർജറുണ്ട്. 2 ആമ്പിയറിൻ്റെയോ ഒക്കെ ചാർജറുണ്ട്. അപ്പോൾ നിങ്ങൾ 2 ആമ്പിയറിൻ്റെ തന്നെ ഒരു ചാർജറിൽ ചാർജ് ചെയ്ത് നോക്കുക. അങ്ങനെ ചാർജ് ചെയ്തിട്ട് ചാർജ് ഫുള്ള് സ്റ്റോർ ആകുന്നുണ്ടെങ്കിൽ ചാർജർ മാറ്റിക്കൊള്ളാൻ പറയുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് മൊബൈലിനകത്തെ സ്പെയർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ആണ് വരുന്നത്. സാധാരണ എങ്ങനെയാണ് സ്പെയർ കംപ്ലൈൻ്റ് ആകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ചാർജിങ് IC അല്ലെങ്കിൽ ചാർജിങ്ങിൻ്റെ ICയോട് ബന്ധപ്പെട്ട കമ്പോണൻസുകൾ, പിന്നെ പവർ IC. ഈ ചാർജ് കയറുന്ന സമയത്ത് ഒരു 2 വോൾട്ടേജാണ് ഈ കമ്പോണൻറ്റിന് വേണ്ടതെങ്കിൽ, ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിന് 2 വോൾട്ടേജാണ് വേണ്ടതെങ്കിൽ 2.2 വോൾട്ടേജ് ഏതെങ്കിലും സമയത്ത് ഇതിനകത്ത് വന്നാൽ, അതായത് ഇടി വെട്ടുമ്പോഴോ നിങ്ങൾ വണ്ടിയിൽ കാർ ചാർജർ കുത്തിവെച്ച് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴോ ഒക്കെ പെട്ടെന്ന് ഒരു വേരിയേഷൻ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പോണൻസ് 2.2 വോൾട്ടേജ് ഉണ്ടെങ്കിലേ അത് വർക്ക് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ശരിക്കും അത് വർക്ക് ചെയ്യില്ല. ഇതുകൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇത് കൂടുതലായിട്ട് ഈ വണ്ടിയിൽ കുത്തുന്ന ചാർജറിലാണ് കൂടുതൽ വരുന്നത്. ഈ ലോറിയിലൊക്കെ കുത്തുന്ന ചാർജറാണെന്നൊരു പറയാൻ വേണ്ട, അത് പെട്ടെന്ന് കയറി വരുന്നുണ്ട്. അത് അധികം ഇത് കൂട്ടുണ്ട്. പിന്നെ അത് സാധാരണ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചാർജർ, വണ്ടിയെ കുത്താനുള്ള ചാർജർ വാങ്ങിക്കുമ്പോൾ ഈ 100 രൂപയുടെ ചാർജർ വാങ്ങിക്കാതെ ഇച്ചിരി ക്വാളിറ്റി ഉള്ള ചാർജർ വാങ്ങിക്കുകയാണെന്നൊരു അത്രയും പ്രശ്നങ്ങളില്ല. സാധാരണ ഇവരെല്ലാം ചെറിയ പൈസയുടെ ചാർജർ വാങ്ങിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള ചാർജർ വാങ്ങിച്ചാൽ ഒരു പരിധിവരെ നിങ്ങളുടെ ഫോണിനെ നിങ്ങൾക്ക് സേവ് ചെയ്യാനാവും. അപ്പോൾ ഇതുമൂലമാണ് ഒരുപാട് കംപ്ലൈൻറ്റ് വരുന്നതെന്ന് ഒന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ കസ്റ്റമർ ഉപയോഗിക്കുന്ന ചാർജർ 3 mAh ആണെന്ന് നോക്കുക. 2 ആമ്പിയറിൻ്റെ ഒരു ചാർജർ നിങ്ങൾ കുത്തിയിട്ട് നോക്കുക. ഫുള്ളാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാർജിങ് AC മാറാൻ, ചാർജിങ് AC അതിൻ്റെ കമ്പോണൻസുകളൊന്നും മാറാൻ നിൽക്കേണ്ട. 2 ആമ്പിയറിൻ്റെ ചാർജർ വെച്ച് തന്നെ ഉപയോഗിക്കട്ടെ. അഥവാ എന്നിട്ട് ആവുന്നില്ലെങ്കിൽ, ഈ 2 ആമ്പിയറിൻ്റെ ചാർജർ വെച്ച് ചാർജ് ചെയ്തിട്ട് ആവുന്നില്ലെങ്കിൽ മാത്രം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചാർജിങ് കണക്ടർ. ചാർജിങ് കണക്ടർ പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ആയിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് നോക്കണം. പൊട്ടിയിട്ടോ അതിൻ്റെ കാലോ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലും ലക്ഷണം തോന്നിയാൽ നിങ്ങൾ ചാർജിങ് കണക്ടർ മാറണം. അഥവാ ലക്ഷണം തോന്നിയില്ലെങ്കിലും ചാർജിങ് കണക്ടർ ഒന്ന് മാറുന്നത് നന്നായിരിക്കും. ഒരുപാട് കംപ്ലൈൻറ്റ് ചാർജിങ് കണക്ടറിൻ്റെ വരാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാറ്ററി കോണ്ടാക്റ്റിൽ എത്ര വോൾട്ടേജാണ് വരുന്നതെന്ന് നോക്കണം. ഒരു 3.8 to 4.2 വോൾട്ടേജാണ് ഇതിനകത്ത് വേണ്ടത്. ഏതൊരു ബാറ്ററി ആണെങ്കിലും ഇപ്പോൾ 3.8 വോൾട്ടേജിൻ്റെ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 3.8 കുറച്ചുകൂടി കൂടുതൽ ചാർജിങ് ചാർജ് വേണം. 3.9 വേണം. അതുകൊണ്ടാണ് ഈ 4.2 വരെയുള്ള ഒരു റേഞ്ചിൽ കാണിക്കുന്നത്. പിന്നെ അടുത്ത ഒരു കേസാണ് ചാർജിങ് IC. മൂന്നാമത്തെ കേസാണ് ചാർജിങ് IC. പിന്നെ ചാർജിങ് AC മാറുക തന്നെ ചെയ്യണം.
ചാർജിങ് എ സി പല ഫോണിലും പല മോഡലിനും വ്യത്യസ്തമായ രീതിയിലാണ്. ഞാനിപ്പോൾ ഒരു ചൈന ചാർജിങ് സെക്ഷനിൽ സാധാരണ 8 ലെഗുള്ള ഒരെണ്ണം ചുമ്മാ വരച്ചെന്നുള്ളേ ഉള്ളൂ. അതിലിപ്പോൾ ഏതായാലും ചാർജിങ് എ സിയുടെ അടുത്ത് ഒരു R220 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ ഉണ്ടാവും, 220 എന്നെഴുതിയിട്ടുണ്ടാവും. ഈ റെസിസ്റ്ററിൻ്റെ വരാം, അതുകൊണ്ട് നിങ്ങൾ ഈ റെസിസ്റ്റർ ഒന്ന് മാറി നോക്കുക. അഥവാ നിങ്ങൾക്ക് ഇത് വേറെ ഇല്ലെന്നൊരു നിങ്ങൾക്ക് ഇത് ജമ്പറും കൊടുക്കാവുന്നതാണ്. എപ്പോഴും മാറി നോക്കുന്നത് തന്നെയായിരിക്കും ഉത്തമം. ചാർജിങ് കണക്ടറിനെ പോലെ തന്നെ ചാൻസ് ഉള്ള ഒരു സ്പെയറാണ് ഈ കംപ്ലൈൻറ്റിന് ചാർജിങ്ങിൻ്റെ ഐ സി. അത് ഈ ടൈപ്പ് ചതുരത്തിലുള്ള മുടികളും വരാറുണ്ട്. അപ്പോൾ ഈ R220 ചാർജിങ് ഐ സി ഒന്ന് നോക്കിക്കൊള്ളുക. പിന്നെ ആണ് ബാറ്ററി ചെക്ക് ചെയ്യേണ്ടത്. എത്രയാണെന്ന് പറഞ്ഞാലും ബാറ്ററി ഒരെണ്ണം വോൾട്ടേജ് ചെക്ക് ചെയ്താൽ പോരാ, വേറെണ്ണം മാറിയിട്ട് ഇത്രയും ചെയ്തിട്ട് ശരിയായില്ല എന്നൊരു ഒരെണ്ണം മാറിയിട്ട് തന്നെ ചെക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാറ്ററി വേറെ ഒരെണ്ണം തന്നെ സെയിം മോഡൽ ബാറ്ററി തന്നെ ഇട്ട് നോക്കണം. അപ്പോൾ ഇത്രയും ചെയ്തേച്ച ഒരു 90% ആയിട്ടില്ലെങ്കിൽ, 90% കേസ് ആയിട്ടില്ലെങ്കിൽ പിന്നെ പവർ ഐ സി ആണ്. പവർ ഐ സിയും ചാർജിങ് ഐ സി പോലെ മാറി നോക്കണം. ഇത് റീബോൾ ചെയ്തിട്ടൊരു കാര്യമില്ല, കാരണം ഇതിനകത്തെ ഏതെങ്കിലും ഒരു സെക്ഷൻ ഔട്ടായതാണ്. അപ്പോൾ ഇത് മാറി തന്നെ നോക്കേണ്ടി വരും. അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു കൈയില്ലെങ്കിൽ, ഒരു വഴിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മൊബൈൽ സംബന്ധമായ ഒട്ടുമിക്ക വീഡിയോകളും ഈ ചാനൽ വഴി ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.